ബോളിവുഡിലും മറ്റ് ഭാഷകളിലും പ്രവർത്തിക്കുന്ന അഭിനേത്രിയും മോഡലുമാണ് തപ്സി പന്നു. 1987 ഓഗസ്റ്റ് 1 തപ്സിയുടെ ജനനം. സിനിമാ രംഗത്ത് അഭിനയം തുടങ്ങുന്നതിന് മുൻപ് തപ്സി ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലും മോഡലുമായിരുന്നു. മോഡലിംഗ് കരിയറിൽ വിവിധ പരസ്യങ്ങളിൽ തപ്സി പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട്. പാന്തലൂൺസ് ഫെമിന മിസ് ഫ്രഷ് ഫേസ്, സഫി ഫെമിന മിസ് ബ്യൂട്ടിഫുൾ സ്കിൻ 2008 എന്നീ അവാർഡുകൾ 2008 തപ്സി നേടി. 2010 രാഘവേന്ദ്ര റാവു സംവിധാനം ചെയ്ത ജുമ്മാണ്ടി നാടൻ എന്ന തെലുങ്ക് സിനിമയിലാണ് തപ്സി ആദ്യമായി അഭിനയിക്കുന്നത്. അതിനുശേഷം അനേകം തെലുങ്ക് തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആടുകളം, മിസ്റ്റർ പെർഫെക്റ്റ് എന്നിവ അവയിൽ ചിലതാണ്. ആടുകളം എന്ന തമിഴ് സിനിമ 6 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടുകയുണ്ടായി. ഡബിൾസ് എന്ന മലയാളം സിനിമയിലും തപ്സി അഭിനയിച്ചു. 2015 വളരെ അഭിപ്രായം നേടിയ ബേബി എന്ന സിനിമയിൽ തപ്സി പ്രധാന വേഷം ചെയ്തു. 2016 പിങ്ക് എന്ന ഹിന്ദി സിനിമയിലെ നായികാവേഷം തപ്സിയുടേതായിരുന്നു. ഒന്നിലധികം അഭിനേത്രികൾ ഒരുമിച്ച് അഭിനയിച്ച പല സിനിമകളിലും ബോളിവുഡ് താരം തപ്സി പന്നുവിന്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ഒന്നിലധികം നടികൾ ഒരു സ്ക്രീൻ സ്പേസ് പങ്കുവയ്ക്കുന്നത് അത്ര എളുപ്പമല്ല എന്നാണ് തപ്സിയുടെ പക്ഷം. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തപ്സി പറയുന്നത് ഇങ്ങനെയാണ്: ഒന്നിലധികം അഭിനേത്രികൾ ഒരു പ്രോജക്റ്റിലുണ്ടെങ്കിൽ അവസാന നിമിഷം അവരിൽ ആരെങ്കിലും പിന്മാറാൻ സാധ്യതയേറെയുണ്ട്. ഒപ്പമുള്ള അഭിനേത്രിയുമായി ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് പങ്കിടാനുള്ള ബുദ്ധിമുട്ടാകും അവസാന നിമിഷം പിന്മാറാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, സഹനടികളുമായി ഒരുമിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരും കൂട്ടത്തിലുണ്ട്. രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു ചിത്രത്തിൽ നിന്ന് ഒരു നടി പെട്ടെന്ന് പിന്മാറിയപ്പോൾ ശരിക്കും എനിക്ക് ദേഷ്യം വന്നൊരു സന്ദർഭമുണ്ടായി. മറ്റൊരു നടി ഉണ്ടെന്ന് കരുതി അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന കുറച്ചുപേരെങ്കിലും ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷേ ഭൂരിപക്ഷവും മറ്റൊരു നടിയോടൊപ്പം സ്ക്രീൻ സ്പേസ് പങ്കുവയ്ക്കാൻ ഇഷ്ടമുള്ളവർ തന്നെയാണ്. പിങ്ക്, മിഷൻ മംഗൽ എന്നീ ചിത്രങ്ങളിൽ ഒന്നിലേറെ അഭിനേത്രികളോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് തപ്സി പന്നു. പുതിയ ചിത്രത്തിൽ ഭൂമി പണ്ടേക്കറിനൊപ്പമായിരുന്നു തപ്സി സ്ക്രീൻ സ്പേസ് പങ്കിട്ടത്. ഉത്തർപ്രദേശിലെ ഷാർപ്പ് ഷൂട്ടർമാരായിരുന്ന ചന്ദ്രോ ഡോമാർ, പ്രകാശി ഡോമാർ എന്നിവരുടെ കഥ പറയുന്ന ചിത്രത്തിലാണ് തപ്സിയും ഭൂമിയും അഭിനയിക്കുന്നത്. ചിത്രത്തിൽ പ്രകാശിയുടെ വേഷം തപ്സിയും ചന്ദ്രയുടെ വേഷം ഭൂമിയുമാണ് ചെയ്തത്. രണ്ട് നായകന്മാരുള്ള പ്രൊജക്റ്റിനു വേണ്ടി താൻ കാത്തിരിക്കുകയായിരുന്നുവെന്നാണ് മുൻപ് തപ്സി പറഞ്ഞിരുന്നത്. രണ്ട് നായകന്മാർ തുല്യ പ്രാധാന്യമുള്ള വേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഒരു ടീം അങ്ങനെ ഒരു കഥ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അച്ഛനമ്മമാരുടെ, ഭർത്താവിന്റെ, മക്കളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിച്ച സ്ത്രീകളുടെ കഥ. ഇതിലെപ്പോഴാണ് അവർക്ക് വേണ്ടി ജീവിച്ചത്? തപ്സി ചോദിക്കുന്നു. സിനിമയിൽ പ്രായമായ സ്ത്രീകളുടെ കഥാപാത്രങ്ങൾ പോലും മുതിർന്ന താരങ്ങൾക്ക് വിട്ടുതരാതെ ചെറുപ്പക്കാരായ സ്ത്രീകൾ അഭിനയിക്കുന്നുവെന്ന് പരാതി പറഞ്ഞ നീന ഗുപ്തയ്ക്കും സോണി റസ്താനുമുള്ള മറുപടിയും ഒരു അഭിമുഖത്തിൽ തപ്സി നൽകുന്നുണ്ട്. ഇപ്പോൾ വിവാദങ്ങളുമായി ഞാൻ പഴകി കഴിഞ്ഞിരിക്കുന്നു. ചിത്രത്തിന്റെ ട്രെയിലർ നന്നായിരിക്കുന്നു. അവർക്ക് അവരുടേതായ സിനിമ ചെയ്യാമല്ലോ. എനിക്ക് ഏത് പ്രായത്തിലുള്ള, ഏത് വർഗത്തിലുള്ള, ഏത് ലിംഗത്തിലുള്ള കഥാപാത്രവും ചെയ്യാൻ കഴിയും. അതാണ് അഭിനയമെന്ന് പറയുന്നത്. എന്റെ പ്രകടനം നിങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കെന്നെ വിമർശിക്കാം. പ്രായത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളോട് സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പിലൂടെ മുൻപും തപ്സി പ്രതികരിച്ചിരുന്നു. തനിക്ക് അത്ഭുതം തോന്നുന്നുവെന്നും കാര്യങ്ങളെ പോസിറ്റീവായി കാണാതെ നെഗറ്റീവായി കാണാനാണ് ആളുകൾ ശ്രമിക്കുന്നതെന്നും കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് മാറ്റങ്ങളെ എതിർക്കുന്നവരാണ് ഇത് പറയുന്നതെന്നും റിസ്ക് എടുക്കാൻ മടിയുള്ളവരാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുമായിരുന്നു തപ്സിയുടെ പ്രതികരണം. നരീസ് ദ സുനിൽ ദത്തിന്റെ അമ്മയെ അഭിനയിച്ചതിനെ ആരും ചോദ്യം ചെയ്തില്ല. 3 ഇഡിയറ്റിൽ കോളേജ് കുമാരനായി അമീർ ഖാൻ അഭിനയിച്ചതിനെ ആരും ചോദ്യം ചെയ്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് തങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്നാണ് തപ്സി ചോദിക്കുന്നത്. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.